നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ പ്രവീൺ പുരുഷോത്തമൻ. എല്ലാവർക്കും പുതുവത്സരാശംസകൾ. പ്രധാന വാർത്തകൾ. വിഴിഞ്ഞം പദ്ധതിയെ ഇനി CPM എതിർക്കുകയോ തിരുത്തുകയോ ഇല്ലെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. അറ്റകുറ്റപ്പണികൾ നടത്താതെ PNP കനാൽ തുറന്നുവിട്ടത് അപകട ഭീഷണി ഉയർത്തുന്നു. വിദ്യാർത്ഥികളിൽ ദുരിതമനുഭവിക്കുന്നവരോട് ആർദ്രതാ മനോഭാവം വളർത്തുവാൻ റാന്നി MS ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്നേഹപൂർവം സഹപാഠിക്ക് ക്യാമ്പയിൻ. പാചകവാതക വില കുത്തനെ വർദ്ധിപ്പിച്ചു. സിലിണ്ടറിന് 49 രൂപയാണ് വർദ്ധനവ്. വാർത്തകൾ വിശദമായി. വിഴിഞ്ഞം പദ്ധതിയെ ഇനി CPM എതിർക്കുകയോ തിരുത്തുകയോ ഇല്ലെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. അധികാരം കിട്ടിയാലും കരാറിൽ മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല. ജനങ്ങൾക്ക് സേവനം ലഭ്യമാക്കുന്ന രീതിയിൽ ഭരണ സംവിധാനത്തെ നിലയ്ക്ക് നിർത്തേണ്ടത് സർക്കാരിനെ നയിക്കുന്നവരുടെ ഉത്തരവാദിത്തമാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. CPM വികസന വിരോധികളല്ല. വിഴിഞ്ഞം പദ്ധതിയുടെ കാര്യത്തിലും എതിർപ്പില്ല. എന്നാൽ സ്വകാര്യ വ്യക്തിയെ പങ്കാളിയാക്കിയ വ്യവസ്ഥകളെയാണ് എതിർത്തത്. കരാർ ഒപ്പിട്ട് പദ്ധതിക്ക് തുടക്കമായതുകൊണ്ട് ഇനി എതിർക്കാനോ തിരുത്താനോ ഉദ്ദേശിക്കുന്നില്ലെന്നും പിണറായി CPM പഠന കോൺഗ്രസിന് മുന്നോടിയായി മാധ്യമങ്ങളോട് പറഞ്ഞു. NSSനെ കണ്ണുരുട്ടി ആരും പേടിപ്പിക്കേണ്ടെന്ന് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ. വിരട്ടി കാര്യം സാധിക്കാമെന്നും കരുതേണ്ട. ഒരു കാവി ഉടുത്ത് മറ്റൊരു കാവി പുതപ്പിക്കാൻ വരേണ്ട. BJP നേതൃത്വത്തിൽ ഉള്ളവർ മുഴുവൻ ശത്രുക്കളല്ല. NSSന് എതിരെ പ്രവർത്തിക്കുന്നവരെ നിലയ്ക്ക് നിർത്തണമെന്നും സൌമ്യമായി സമീപിക്കുന്ന ആരെയും തിരിച്ചു സഹായിക്കാൻ തയ്യാറാണെന്നും സുകുമാരൻ നായർ പറഞ്ഞു. സമുദായാചാര്യൻ മന്നത്ത് പത്മനാഭന്റെ 139th ജയന്തി ആഘോഷത്തിൽ അഖില കേരള നായർ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ. യാക്കോബായ സുറിയാനി സഭകളുടെ മലബാർ ഭദ്രാസനാധിപൻ ഡോക്ടർ യുഹാനോൻ മാർ പിലക്സിനോസ് വലിയ മെത്രാപ്പോലിത്തയുടെ കബറടക്കം നടന്നു. ഉച്ചയ്ക്ക് 2 മണിക്ക് മാതൃ ഇടവകയായ പാമ്പാടി സെന്റ് മേരി സിംഹാസന കത്തീഡ്രലിൽ പ്രത്യേകം തയ്യാറാക്കിയ കല്ലറയിൽ ഭൗതിക ശരീരം സംസ്കരിച്ചു. ശ്രേഷ്ഠ കാതോലിക്ക ബസലിയോസ് തോമസ് പ്രണവൻ ബാവ, പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവായിയുടെ പ്രതിനിധി നഥാനിയൽ മോർ ബർത്തലോമിയോസ് മെത്രാപ്പോലിത്ത എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. റാന്നി ഫാസ് കലാദർശന്റെ സീസൺ 2 മൂന്നാമത് കലാപരിപാടി 2016 ജനുവരി 2 ശനിയാഴ്ച വൈകിട്ട് 6:30 PJT ഹാളിൽ നടക്കുമെന്ന് കലാദർശൻ കൺവീനർ എസ് അജിത് അറിയിച്ചു. തൃശൂർ സദ്ഗമയുടെ കോങ്കണ്ണൻ എന്ന ആക്ഷേപഹാസ്യ നാടകമാണ് അവതരിപ്പിക്കുന്നത്. കേരള സംഗീത നാടക അക്കാദമിയുടെ ഈ വർഷത്തെ ഏറ്റവും മികച്ച 2 നടൻ, മികച്ച ഹാസ്യ നടൻ, ഏറ്റവും മികച്ച നാടകരചന എന്നിവയ്ക്ക് സംസ്ഥാന അവാർഡ് നേടിയ നാടകമാണ് കോങ്കണ്ണൻ. റാന്നി സെൻട്രൽ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ 15th കുടുംബസംഗമം ജനുവരി 2 3 റാന്നി 5 ദിവ്യകാരുണാശ്രമത്തിൽ നടത്തും. പ്രസാദ് കടവുപുഴ അധ്യക്ഷത വഹിക്കും. റാന്നി സർക്കിൾ ഇൻസ്പെക്ടർ അബ്ദുൾ റഷീദ് ഉദ്ഘാടനം നിർവഹിക്കും. റവറൻ ഷിബിൻ വർഗീസ് മുഖ്യ സന്ദേശം നൽകും. ജില്ലാ പഞ്ചായത്ത് അംഗം MG കണ്ണൻ മുഖ്യ അതിഥിയായിരിക്കും. ഇനിയൊരു ഇടവേള. പെർഫെക്റ്റ് ഡയഗ്നോസ്റ്റിക് സെന്റർ ഓൺ മെയിൻ റോഡ് പെരുമ്പഴ റാന്നി ബ്രാഞ്ച് അറ്റ് സെൻട്രൽ ജംഗ്ഷൻ വടശ്ശേരിക്കര. ക്വാളിറ്റി കൺട്രോൾ ബൈ CMC വെല്ലോർ. ക്ലിനിക്കൽ ബയോകെമിസ്ട്രി ലാബ് ആൻഡ് ക്ലിനിക്കൽ പാത്തോളജി ലാബ് with most modern sophisticated equipments for fast, accurate and reliable results. The executive test package just for ₹950. Lipid profile and blood sugar just for ₹300. Perfect lab. Accurate, affordable, fast and impressive services. We trust in Perfect Diagnostic Center. വാർത്തകൾ തുടരുന്നു. അറ്റകുറ്റപ്പണികൾ നടത്താതെ PNP കനാൽ തുറന്നുവിട്ടത് അപകട ഭീഷണി ഉയർത്തുന്നു. കാടും മാലിന്യവും നിറഞ്ഞ അവസ്ഥയിലാണ് കനാലിൽ വെള്ളം തുറന്നുവിട്ടിരിക്കുന്നത്.
അറ്റകുറ്റപ്പണി നടത്താതെ പമ്പ ഇറിഗേഷൻ പദ്ധതിയുടെ ഇടതു വലത് കര കനാലിലൂടെ വെള്ളം തുറന്നുവിട്ടതാണ് അപകടകാരണമാകുന്നത്. പദ്ധതിയുടെ ഭാഗമായ പ്രധാന കനാൽ വാഴക്കുന്നം വരെ എത്തിയ ശേഷം ഇടത് വലത് കരകളിലൂടെ രണ്ടായി തിരിയുകയാണ്. അയിരൂർ തോട്ടപ്പുഴശ്ശേരി പഞ്ചായത്തുകളിലേക്ക് തിരിയുന്ന വലത് കര കനാലാണ് ആദ്യം തുറന്നത്. കാടു നിറഞ്ഞും തീരം ഇടിഞ്ഞും മാലിന്യം നിറഞ്ഞുകിടക്കുന്നതുമായ കനാലിലേക്ക് വെള്ളം തുറന്നുവിടുകയായിരുന്നു. കനാലിന്റെ ചോർച്ച മൂലവും ചപ്പുചവറുകൾ നിറഞ്ഞതിനാലും ഇത്തവണ 2 മീറ്റർ ഉയരത്തിലാണ് വെള്ളം തുറന്നുവിട്ടത്. ഇക്കാരണത്താൽ പലയിടങ്ങളിലും സമീപസ്ഥലങ്ങളിൽ വെള്ളം കരയിലേക്ക് കയറി വീടുകൾക്കും കൃഷിക്കും നാശത്തിന് കാരണമായി. കനാലിലെ കാട് തെളിക്കാതെ വെള്ളം തുറന്നുവിട്ടതോടെ കനാലിൽ തങ്ങിക്കിടന്നിരുന്ന അറവുശാല മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ളവ ഒഴുക്കിൽപ്പെട്ട് കാടിനിടയിൽ തങ്ങിക്കിടക്കുകയാണ്. മുമ്പൊക്കെ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം കനാലും പരിസരവും വൃത്തിയാക്കിയിരുന്നു. ഇപ്പോൾ ഇതും നടക്കുന്നില്ല. മുൻവർഷങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ കനാലിൽ വെള്ളം വിടുന്നതിന് മുമ്പ് ഇവിടെ എല്ലാം ശരിയാക്കുമായിരുന്നു. ഈ കാടും പടലും എല്ലാം കണ്ടിച്ച് കളയ് ഇവിടെ മുഴുവൻ വൃത്തിയാക്കിയതിന് ശേഷമായി നേരത്തേക്ക് വെള്ളം വിട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ കുറച്ച് കാലങ്ങളായിട്ടേ ഉള്ളൂ, ഇപ്പം ഒരു 3-4 വർഷമായിട്ടുള്ളൂ. ഇവിടെ ഇപ്പം ഒന്നും തെളിക്കാറില്ല. നേരത്തെ ഞങ്ങൾ ഇവിടെ നാട്ടുകാർ തന്നെ ആയിരുന്നു ഇവിടെ തെളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ആരും വന്ന് തെളിക്കത്തുന്നു. നേരത്തെ ഡാമിൽ നാൾ വന്ന് ഇവിടെ മുഴുവൻ തെളിക്കുമായിരുന്നു. ഇപ്പോൾ ആരും തെളിക്കാറുമില്ല. ഇവിടെ എൻ്റെ ഈ ഭാഗത്തെല്ലാം കുറേ കുഴികളും കാര്യങ്ങളും എല്ലാം കാണുന്നുണ്ട്. അപ്പം സ്കൂൾ കുട്ടികളുണ്ട്, ഇതുപോലെ ഓട്ടയും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അതെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം ഇവിടെ എല്ലാം ഒരുപാട് വേസ്റ്റും കാര്യങ്ങളെല്ലാം കൊണ്ട് കളയുന്നുണ്ട്. അതുകൊണ്ട് ഇഴജന്തുക്കളുടെയും ഒരുപാട് ദോഷവശങ്ങളുണ്ട്. അതുപോലെ തന്നെ സ്കൂൾ കുട്ടികൾക്കും നാട്ടുകാർക്കൊക്കെ നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. ഇവിടെല്ലാം പാമ്പും കാര്യങ്ങളെല്ലാം ഉണ്ട്. കനാലിലെ അറ്റകുറ്റപ്പണിക്കുള്ള കരാറുകാരും ഉദ്യോഗസ്ഥരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമാണ് കനാൽ ശുചീകരണത്തിന് തടസ്സമാകുന്നത്. സിറ്റി ന്യൂസ്, റാന്നി. മലങ്കര ഓർത്തഡോക്സ് സൂര്യാനി സഭ 33rd അഖില മലങ്കര ബാലസമാജം വാർഷിക ക്യാമ്പ് ജനുവരി 15, 16, 17 തീയതികളിൽ നടക്കും. പാമ്പാടി മാർക്കൂറിയാക്കോസ് ദേറയിൽ നടക്കുന്ന ക്യാമ്പ് അഭിവന്യ യൂഹാനോന്മാർ പോളികാർപ്സ് മെത്രാപൊലിത്ത ഉദ്ഘാടനം ചെയ്യും. ദൈവഹിതത്തിനനുസരിച്ച് ശുദ്ധിയുള്ളവരായിരിക്കും എന്നതാണ് ചിന്താവിഷയം. റാന്നി മുണ്ടപ്പുഴ ശ്രീ ധർമ്മശാസ്താ ദേവി ക്ഷേത്രത്തിലെ ഉത്രമഹോത്സവത്തിന്റെ ഭാഗമായി കലശാഭിഷേകവും സമൂഹ നീരാഞ്ജനവും നടന്നു. ബ്രഹ്മശ്രീ ത്രിവിക്രമ നാരായണ ഭട്ടതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. റാന്നി മുണ്ടപ്പുഴ ശ്രീ ധർമ്മശാസ്താ ദേവി ക്ഷേത്രത്തിൽ ഉത്രം മഹോത്സവം നടന്നു. രാവിലെ 6 മണിക്ക് ഗണപതി ഹോമമുണ്ടായിരുന്നു. ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ ത്രിവിക്രമനാരായണ ഭട്ടതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കലശാഭിഷേകവും സമൂഹ നീരാഞ്ജനവും നടന്നു. തുടർന്ന് അമ്പലപ്പുഴ വിജയകുമാറിന്റെ സോപാന സംഗീതവും ഉണ്ടായിരുന്നു. ഉത്രസദ്യയും നടന്നു. ക്ഷേത്രത്തിലെ മകരവിളക്ക് മഹോത്സവം ജനുവരി 15 നടക്കും. ഗണപതി ഹോമം, അൻപൊലി, പറവഴിപാട്, അയ്യപ്പൻ കഞ്ഞി, ദീപക്കാഴ്ച എന്നിവയും ഉണ്ടായിരിക്കും. വൈകിട്ട് 6:30 തങ്കയങ്കി ചാർത്തി ദീപാരാധനയും നടക്കും. സിറ്റി ന്യൂസ്, റാന്നി. സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ സഭകളുടെ വാർഷിക കൂട്ടായ്മ തിരുവല്ല മഞ്ഞാടി സഭാ ആസ്ഥാനത്ത് നടന്നു. പ്രിസൈഡിംഗ് ബിഷപ്പ് മോസ്റ്റ് റവറൻ ഡോക്ടർ സി വി മാത്യു ഉദ്ഘാടനം നിർവഹിച്ചു. സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ സഭാ ആസ്ഥാനമായ തിരുവല്ല മഞ്ഞാടിയിൽ നടന്ന വാർഷിക കൂട്ടായ്മ പ്രിസൈഡിംഗ് ബിഷപ്പ് മോസ്റ്റ് റവറൻ ഡോക്ടർ സി വി മാത്യു ഉദ്ഘാടനം ചെയ്തു. തിരുവത്താഴ ശുശ്രൂഷകൾക്കും ആരാധനയ്ക്കും പ്രിസൈഡിംഗ് ബിഷപ്പ് നേതൃത്വം നൽകി. ബിഷപ്പ് റവറൻ എ ഐ അലക്സാണ്ടർ, ബിഷപ്പ് ഡോക്ടർ പി സി ചെറിയാൻ, ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ തോമസ് എബ്രഹാം എന്നിവർ സഹകാർമ്മികരായിരുന്നു. തുടർന്ന് നടന്ന വചന ശുശ്രൂഷയ്ക്ക് സഭാ ട്രഷറർ റവറന്റ് ബിജു തോമസ് നേതൃത്വം നൽകി. പുതിയ പാഠ്യപദ്ധതി പ്രകാരം തയ്യാറാക്കിയ സൺഡേ സ്കൂൾ പാഠ്യപുസ്തകം സൺഡേ സ്കൂൾ ബോർഡ് സെക്രട്ടറി റവറന്റ് വി എം ജെയിംസ് വിശദീകരിച്ചു. പ്രിസൈഡിംഗ് ബിഷപ്പ് മോസ്റ്റ് റവറന്റ് ഡോക്ടർ സി വി മാത്യു പ്രകാശനം നിർവഹിച്ചു.
ശിശുവിൽ പഠിക്കേണ്ട നമ്മുടെ മകൻ മനസ്സാണ് തിരുമേനിയുടെ കൊച്ചുമകനാണ്. ഞാൻ അവന് ഈ പുസ്തകം കൊടുത്തുകൊണ്ട് വിവിധ ഇടവക വൈദികരായ റവറൻ വി എം വാമൻ, റവറൻ സാം മാത്യു, റവറൻ സജി മാത്യു, റവറൻ ജേക്കബ് തോമസ്, റവറൻ അജിത് തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു. ഗാന ശുശ്രൂഷ ഡി എം സി ടീം നയിച്ചു. തിരുവല്ലയിലും സമീപ പ്രദേശങ്ങളിലുമുള്ള വിശ്വാസികൾ വാർഷിക കൂട്ടായ്മയിൽ പങ്കെടുത്തു. ഇനിയൊരു ഇടവേള. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്സ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്. ഇൻഡോർ ഫോട്ടോഗ്രഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60 പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 04735225237, 9447000237, 9447765036. വാർത്തകൾ തുടരുന്നു. വിദ്യാർത്ഥികളുടെ മനസ്സിലേക്ക് സമൂഹത്തിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് നേരെ സമസൃഷ്ട മനോഭാവം വളർത്തുന്നതിനായി നടപ്പാക്കിയ സ്നേഹപൂർവ്വം സഹപാഠിക്ക് എന്ന ക്യാമ്പയിൻ റാന്നി MS ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു. ദുരിതമനുഭവിക്കുന്നവരോട് ആർദ്രതാ മനോഭാവം ഉൾക്കൊള്ളാൻ പ്രേരിപ്പിച്ച് പ്രതിജ്ഞയെടുത്തു. ക്രിസ്തുമസ് പുതുവത്സര ആഘോഷവും സ്കൂളിൽ നടന്നു. റാന്നി MS ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്രിസ്തുമസ് ന്യൂഇയർ പരിപാടി നടന്നു. റവറൻ ഫാദർ റോയ് മാത്യു മുളമൂട്ടിൽ കുറപ്പിസ്കോപ്പ ക്രിസ്മസ് സന്ദേശം നൽകി. സെന്റ് തോമസ് വലിയപ്പള്ളി കോർപ്പറേറ്റ് മാനേജ്മെന്റ് സ്കൂൾസ് മാനേജർ പ്രൊഫസർ രാജു കുരുവിള ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം വിദ്യാർത്ഥികൾ ക്രിസ്മസ് ഗീതം ആലപിച്ചു. സാമൂഹ്യനീതി വകുപ്പ് ആവിഷ്കരിച്ച സ്നേഹപൂർവ്വം സഹപാഠിക്ക് എന്ന പരിപാടിയുടെ ക്യാമ്പയിനും നടന്നു. വിദ്യാർത്ഥികളുടെ മനസ്സിലേക്ക് സമൂഹത്തിൽ ദുരിതമനുഭവിക്കുന്നവരെ സമദൃഷ്ടിയോടെ കാണാനുള്ള മനോഭാവം വളർത്തുന്നതിനാണ് ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നത്. ആഘോഷങ്ങൾക്കും ഉത്സവങ്ങൾക്കുമായി ചെലവഴിക്കപ്പെടുന്ന പണത്തിൽ നിന്നും ഒരു വിഹിതം ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കാനായി ഉപയോഗിക്കും. സ്നേഹപൂർവ്വം സഹപാഠിക്ക് ക്യാമ്പയിന്റെ ഉദ്ഘാടനം രാജു എബ്രഹാം MLA നിർവഹിച്ചു. SID KSSM കോർഡിനേറ്റർ ജോബ് PJ ക്യാമ്പയിൻ വിശദീകരിച്ചു. സ്കൂൾ പ്രിൻസിപ്പാൾ മനോജ് MJ, സ്കൂൾ ഹെഡ്മിസ്ട്രസ് ടീന എബ്രഹാം, PTA പ്രസിഡന്റ് ഫാദർ ജോസഫ് എം കുരുവിള എന്നിവർ ആശംസകൾ നേർന്നു. ചികിത്സാ സഹായത്തിനായി തന്നെ 50,000 മുകളിൽ രൂപ ഈ വർഷം തന്നെ കൊടുത്തിട്ടുണ്ട്. ആലംബരായ ആകാശപ്പറവുകളിലെ അന്തേവാസികൾക്ക് 5-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾ ഒരു നേരത്തെ ആഹാരം കൊടുത്തു വരുന്നു വർഷങ്ങളായിട്ട്.
ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് പുറമേയായി സ്നേഹപൂർവം സഹപാഠിക്ക് എന്ന ക്യാമ്പയിനിൽ നമ്മുടെ വിദ്യാർത്ഥികളിൽ പലരെയും ചേർത്തിട്ടുണ്ട്. ഇനിയും അതിൽ പങ്കാളികളാകുവാൻ അർഹരായിട്ടുള്ള കുട്ടികൾക്ക് ജാനുവരി 15-ാം തീയതി വരെ അതിന് സമയമുണ്ട്. സിറ്റി ന്യൂസ്, റാന്നി. സമസ്ത ഹിന്ദു സമുദായ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ പെരുമ്പെട്ടി മഹാദേവ മഹാവിഷ്ണു ക്ഷേത്രോപദേശക സമിതിയുടെ സഹകരണത്തോടെ നടന്നുവന്ന സമസ്ത ഹിന്ദു സമുദായ സമ്മേളനം സമാപിച്ചു. സമാപന സമ്മേളനം കേരള വെള്ളാള മഹാസഭ സംസ്ഥാന ട്രഷറർ പാറത്തോട് വിജയൻ ഉദ്ഘാടനം ചെയ്തു. മിഡിൽ ഈസ്റ്റ് ഹിന്ദു അസോസിയേഷൻ ചെയർമാൻ ഗോപാൽ കെ നായർ അധ്യക്ഷത വഹിച്ചു. സ്വാമി കൈലാസനാഥാനന്ദ, കെ ജി മുരളീധരൻ, സി ആർ സദാശിവൻ പിള്ള, ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി എന്നിവർ പ്രസംഗിച്ചു. അങ്ങാടി പഞ്ചായത്ത് 1-ാം വാർഡ് കുറിച്ചിപ്പതാൽ കുടുംബശ്രീ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച അംഗങ്ങളെ അനുമോദിച്ചു. അങ്ങാടി ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡ് കുറിച്ചിപ്പതാലിൽ കുടുംബശ്രീ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ത്രിതല പഞ്ചായത്ത് പ്രതിനിധികളെ അനുമോദിച്ചു. റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മേഴ്സി പാണ്ഡ്യൻ, അങ്ങാടി പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പുല്ലാട് എന്നിവരെ കുടുംബശ്രീ പ്രവർത്തകർ പൊന്നാടയണിയിച്ചും പൂച്ചെണ്ട് നൽകിയും ആദരിച്ചു. വാർഡിൽ അയൽസഭ ഉടൻ രൂപീകരിക്കുമെന്നും വിവിധ പദ്ധതികൾ അനുവദിക്കുന്നതിന് ഇത് അനിവാര്യമാണെന്നും ബാബു പുല്ലാട് മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം വരുന്നതിന് മുമ്പ് തന്നെ വാർഡിലെ ജനങ്ങളുടെ വിവിധ ആവശ്യങ്ങൾ സംബന്ധിച്ച് പഞ്ചായത്തിൽ അറിയിക്കണമെന്നും ബാബു പുല്ലാട് പറഞ്ഞു. നമ്മൾ ഗ്രാമസഭകൾ കൂടുന്നതിന് മുമ്പായിട്ട് തന്നെ 50 മുതൽ 100 വീടുകൾ കേന്ദ്രമാക്കിക്കൊണ്ട് അയൽസഭ അല്ലെങ്കിൽ ഗ്രാമ പഞ്ചായത്ത് ഉണ്ടാക്കണം എന്ന് വന്നിരിക്കുക. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത പദ്ധതിയുമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതിന് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിക്കുക. കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ 1-ാം വാർഡിൽ ഏകദേശം 1,300 വീടുകളുണ്ട്. അപ്പോൾ 50 മുതൽ 100 വീട് കേന്ദ്രമാക്കിക്കൊണ്ട് ഓരോ വാർഡിൽ അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കണം. നമുക്ക് എവിടെയെങ്കിലും ഒരു സ്ഥലം കണ്ടുപിടിച്ച് മാസത്തിലൊരിക്കൽ അതിന്റെ മീറ്റിംഗ് നടത്തി നമ്മുടെ ആവശ്യക്കാരെയും അവിടെയുള്ള ഗുണഭോക്താക്കളെയും തെരഞ്ഞെടുക്കുന്നതെല്ലാം ഈ അയൽസഭയിൽ കൂടാ. മുൻ വാർഡംഗം എന്ന നിലയിൽ 1-ാം വാർഡിൽ ചെയ്ത അതേ പ്രവർത്തന ശൈലി തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എന്ന നിലയിൽ തുടരുമെന്ന് മേഴ്സി പാണ്ഡ്യത്തും പറഞ്ഞു. ഏതൊരു പ്രസ്ഥാനവും പഞ്ചായത്തിന്റേത് മുന്നേറണമെങ്കിൽ ചുവടുകൾ വെച്ച് വേണ്ട വിധത്തിൽ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഫലം ഉളവാക്കണമെങ്കിൽ കുടുംബശ്രീ പ്രവർത്തകർക്ക് മാത്രമേ സാധ്യമാകുകയുള്ളൂ. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ അതിന് എന്നോടൊപ്പം പ്രവർത്തിച്ച നിങ്ങളെ എല്ലാവരെയും ഞാൻ വളരെയധികം അഭിനന്ദിക്കുന്നു. 1-ാം വാർഡിലെ കുടുംബശ്രീ തുടർന്നു പുതിയ വർഷം പുതിയ ഉത്തേജനത്തോടെ ഒന്നിച്ച് ഒരേ കൂടെ കീഴിൽ പ്രവർത്തിക്കുവാൻ ജഗദീശൻ എല്ലാവർക്കും ഇടയാകട്ടെ. ADS പ്രസിഡന്റ് രമണി ചന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ADS സെക്രട്ടറി നിർമ്മല ചന്ദ്രൻ സ്വാഗതവും CDS മെമ്പർ ഡേസി രാജു കൃതജ്ഞതയും രേഖപ്പെടുത്തി. കുടുംബശ്രീ അംഗങ്ങൾ, ആശാവർക്കർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. CDS ചെയർപേഴ്സൺ ഓമന രാജൻ ആരോഗ്യ കാരണങ്ങളാൽ പങ്കെടുത്തില്ല. ക്യാൻസർ ബോധവൽക്കരണ ക്ലാസും നടന്നു. സിറ്റി ന്യൂസ്, റാന്നി. ജില്ലാ ടൂറിസം പ്രമോഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ ദക്ഷിണ റെയിൽവേയുടെയും സംസ്ഥാന വനം വന്യജീവി വകുപ്പിന്റെയും സഹകരണത്തോടെ തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ ആരംഭിച്ച ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെന്ററിന്റെ ഉദ്ഘാടനം ആന്റോ ആന്റണി MP നിർവഹിച്ചു. മാത്യു ടി തോമസ് MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ S ഹരികിഷോർ, ദക്ഷിണ റെയിൽവേ സീനിയർ ഡിവിഷണൽ മാനേജർ VC സുധീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇനിയൊരു ഇടവേള. വെൽസൺ ഡിജിറ്റൽ സ്റ്റുഡിയോ നൽകുന്ന സ്നേഹോപഹാരം, വെഡിംഗ് സ്പെഷ്യൽ ഓഫർ, വെഡിംഗ് ഫോട്ടോ ആൻഡ് വീഡിയോ വർക്കുകൾ 15,000 രൂപ മാത്രം. വെൽസൺ ഡിജിറ്റൽ സ്റ്റുഡിയോ നിയർ ബെനിയപാലം, റാന്നി. ഫോൺ 0473522537. വാർത്തകൾ തുടരുന്നു. പുതുവർഷ ദിനത്തിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പാചകവാതക വില കുത്തനെ വർദ്ധിപ്പിച്ചത് വീട്ടമ്മമാർക്ക് ഇരുട്ടടിയായി. പുതുവത്സര സമ്മാനമായ ഈ വർധനവ് സിലിണ്ടറിന് 49 രൂപയാണ്. പുതുവർഷത്തിൽ ഇരുട്ടടി നൽകി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ. പാചകവാതക വില കുത്തനെ വർദ്ധിപ്പിച്ചാണ് എണ്ണക്കമ്പനി ഉപഭോക്താക്കൾക്ക് പുതുവത്സര സമ്മാനം നൽകിയത്. സബ്സിഡിയുള്ള LPG സിലിണ്ടറുകൾക്ക് 49 രൂപ ഉയർത്തി 673 രൂപയാക്കി. വാണിജ്യ ആവശ്യത്തിനുള്ള LPG സിലിണ്ടറിന്റെ വില 1,278 രൂപയായാണ് ഉയർത്തിയത്. പുതുക്കിയ നിരക്ക് പ്രാബല്യത്തിൽ വന്നു. 2 മാസത്തിനിടയിൽ ഇത് 2-ാമത്തെ വർധനമാണ്. ഡിസംബറിൽ സബ്സിഡിയില്ലാത്ത സിലിണ്ടറുകൾക്ക് 60 രൂപയോളം വർദ്ധിപ്പിച്ചിരുന്നു. പെട്രോൾ ഡീസൽ വിലയിൽ നേരിയ ഇളവ് പ്രഖ്യാപിച്ച് ഉപഭോക്താക്കളെ പ്രലോഭിപ്പിച്ച ശേഷമാണ് ഈ ഇരട്ടടി. പ്രമാണം രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന കേരള കയർ ഫെയറിൽ മാധ്യമ സെമിനാർ നടന്നു. മാധ്യമങ്ങളുടെ വിശ്വാസത എന്നതായിരുന്നു വിഷയം. ചലച്ചിത്ര സംവിധായകൻ ബ്ലസി ഉദ്ഘാടനം നിർവഹിച്ചു. പ്രസ് ക്ലബ് പ്രസിഡന്റ് സാം ജംബംഗത്തിൽ അധ്യക്ഷത വഹിച്ചു. മാധ്യമ നിരീക്ഷകൻ ജേക്കബ് ജോർജ്, മലയാള മനോരമ അസിസ്റ്റന്റ് എഡിറ്റർ VK രവിവർമ്മ തമ്പുരാൻ, ഏഷ്യാനെറ്റ് കോർഡിനേറ്റിംഗ് എഡിറ്റർ PG സുരേഷ് കുമാർ, മനോരമ ന്യൂസ് സീനിയർ കറസ്പോണ്ടന്റ് നിഷ ജിബി,
കലാകൌമുദി ഡെപ്യൂട്ടി എഡിറ്റർ വി ഡി ശെൽവരാജ് എന്നിവർ വിഷയാവതരണം നടത്തി. പ്രസ് ക്ലബ് സെക്രട്ടറി എബ്രഹാം തടിയൂർ, കേരള കൌമുദി സബ് എഡിറ്റർ വിനോദ് ഇളകൊള്ളൂർ എന്നിവർ സംസാരിച്ചു. ജില്ലയിൽ വിവിധ സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിൽ 1 മുതൽ 10 ക്ലാസ് വരെയുള്ള ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികവർഗ വിദ്യാർത്ഥികളുടെ 2015-16 അധ്യയന വർഷത്തെ 2ാം ഘട്ട സ്റ്റൈപ്പൻഡ് റാന്നി തോട്ടമൺ ജില്ലാ പട്ടികവർഗ ഓഫീസിൽ വിതരണം ചെയ്യും. പട്ടികവർഗ വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയങ്ങളിലെ പ്രഥമ അധ്യാപകരോ ചുമതലപ്പെടുത്തുന്ന മറ്റ് ജീവനക്കാരോ ഓഫീസിൽ നിന്ന് തുക കൈപ്പറ്റി വിതരണം ചെയ്യണമെന്ന് ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. 0433522773. തീർത്ഥാടകരുടെ സൌകര്യാർത്ഥം വെള്ളിയാഴ്ച രാത്രിയിൽ റാന്നി ഇട്ടിയപ്പാറ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ മാതാ മെഡിക്കൽസ് തുറന്ന് പ്രവർത്തിക്കുന്നതാണ്. നിര്യാതനായി റാന്നി അങ്ങാടി മേനാന്തോട്ടം തുണ്ടിയിൽ ടി പി ഗോപിനാഥൻ 71 വയസ്സ് നിര്യാതനായി. സംസ്കാരം ഞായറാഴ്ച പകൽ 2 മണിക്ക് വീട്ടുവളപ്പിൽ. ഭാര്യ ചന്ദ്രമതി അയിരൂർ പോണല്ലൂർ കുടുംബാംഗമാണ്. മക്കൾ ജയപ്രകാശ്, വിനോദ്, ബിനോയ്. മരുമക്കൾ അമ്പിളി, സുധ, സൗമ്യ. പ്രധാന വാർത്തകൾ വീണ്ടും. വിഴിഞ്ഞം പദ്ധതിയെ ഇനി സി പി എം എതിർക്കുകയോ തിരുത്തുകയോ ഇല്ലെന്ന് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. അറ്റകുറ്റപ്പണികൾ നടത്താതെ പി എൻ പി കനാൽ തുറന്നുവിട്ടത് അപകട ഭീഷണി ഉയർത്തുന്നു. വിദ്യാർത്ഥികളിൽ ദുരിതമനുഭവിക്കുന്നവരോട് ആർദ്രതാ മനോഭാവം വളർത്തുവാൻ റാന്നി എം എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്നേഹപൂർവ്വം സഹപാഠിക്ക് ക്യാമ്പയിൻ. പാചകവാതക വില കുത്തനെ വർദ്ധിപ്പിച്ചു. സിലിണ്ടറിന് 49 രൂപയാണ് വർദ്ധനവ്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.